ആ കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി വെച്ചത്, December 26. പിന്നെ അത്രയും നീട്ടണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട, നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടത്താൻ പറഞ്ഞു. പക്ഷേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ആ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. വയനാട് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ ദിവസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ശ്രുതി ചികിത്സയിലാണ്. ശസ്ത്രക്രിയയും നടന്നിരുന്നു. ഉരുൾപൊട്ടലിൽ അച്ഛനമ്മമാർക്കും സഹോദരിക്കും സംഭവിച്ച ദാരുണ അന്ത്യത്തിന് പിന്നാലെ താങ്ങായി നിന്ന പ്രതിശ്രുത വരനെയും മരണം കവർന്നപ്പോൾ അതുപോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ശ്രുതി. ആ പ്രതീക്ഷയുടെ തിരുനാളം കൂടിയാണ് അണഞ്ഞുപോയത്. അപകടത്തിൽ ശ്രുതിയുടെ ഇരു കാലുകളും ഒടിഞ്ഞു, ഒരു കാലിലെ ഞരമ്പുകൾ ചതഞ്ഞുപോയി. നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിൽ ആയതിനാൽ ശ്രുതിയെ ആശുപത്രി വാർഡിലേക്ക് മാറ്റിയിരുന്നു. എൻ്റെ മോൻ പോയ ശ്രുതിക്ക് ഇനി ശ്രുതിയാണല്ലോ എൻ്റെ മോള്. അപ്പോൾ അവളെ മോളെ കാണാൻ വേണ്ടി വന്ന് എന്നെ കണ്ടപ്പോൾ കൂടുതൽ അവൾക്ക് സന്തോഷം വന്നു. എന്തായാലും പപ്പ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു മനോഭാവം കൊച്ചിനുണ്ട്. എന്തായാലും കൊച്ചിന് സുഖം ഇതായി കിട്ടിയാൽ കൊച്ചിന് കൂടുതൽ നമ്മൾ പോവാം. അതുവരെ നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് എൻ്റെ കുട്ടീനെ ലോകം കംപ്ലീറ്റ് അറിഞ്ഞവരാണ് എൻ്റെ മക്കൾ. ആ മക്കളെ അതേമാതിരി ഈ എല്ലാവർക്കും കൂടി ഉപരിയായി എൻ്റെ കുഞ്ഞ് നല്ല മേനിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ മേലൊരു പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ എൻ്റെ മകളായിരുന്നത് അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് കാല് രണ്ടും ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അത് പൂർണ്ണമാക്കി തന്നിട്ട് അവൾക്കൊരു സർക്കാർ ജോലി, ഇതാ എൻ്റെ ഇവർ പറഞ്ഞമാതിരി സർക്കാർ ജോലി നിർബന്ധമായിട്ടാണ് കൊച്ചിന് വാങ്ങി തന്നാലും ജീവിക്കാനുള്ള മാർഗം എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാലശേഷം എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾ അനാദിതി എന്ന് പറയരുതെന്ന് മീഡിയസിലൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ. എന്നാൽ ശ്രുതി ഒന്ന് നടക്കാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കും. കടുത്ത മാനസിക ആഘാതത്തിലാണ് ശ്രുതി. കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റിയ ശ്രുതിയെ ഇപ്പോൾ പരിചരിക്കുന്നത് നഴ്സുമാരാണ്. കഴിഞ്ഞ ദിവസം ജെൻസന്റെ അച്ഛൻ ജയൻ ആശുപത്രിയിലെത്തി ശ്രുതിയെ കണ്ടിരുന്നു. പലപ്പോഴും പൊട്ടിക്കരഞ്ഞും മരുന്നോ ഭക്ഷണമോ കഴിക്കാതെ പദം പറഞ്ഞും കരയുകയാണ് ഇപ്പോഴും. എന്നെ കൂടി എടുത്തുകൂടായിരുന്നു എന്നാണ് ശ്രുതി ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോട് ചോദിക്കുന്നത്. ജെൻസനെ അവസാനമായി കെട്ടിപ്പിടിച്ചു കരഞ്ഞ ശ്രുതി സാധാരണ നിലയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെല്ലാം പോയി, താനിനി എന്തിന് ജീവിക്കണമെന്നാണ് ശ്രുതി ചോദിക്കുന്നത്. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് ഡോക്ടർമാരും ശ്രമിക്കുന്നത്. അതേസമയം ആശുപത്രിയിലെത്തിയ ജെൻസന്റെ അച്ഛൻ ജയൻ ശ്രുതി ഇനി ഒരിക്കലും തനിച്ചാകില്ലെന്നും ഇപ്പോൾ തൻ്റെ മകളാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. തനിക്കെന്തെങ്കിലും പറ്റിയാൽ ശ്രുതി അനാഥയാകുമെന്നായിരുന്നു ജെൻസന്റെ പേടിയെന്നും ഇനി അത് ഉണ്ടാകില്ലെന്നും ജെൻസന്റെ പിതാവ് പറഞ്ഞു.